മുഖത്ത് അനാവശ്യമായ രോമവളർച്ച പെൺകുട്ടികളുടെ ആത്മവിശ്വാസം കെടുത്താറുണ്ട്. അതിനായി പല പരിഹാരങ്ങളും അവർ തേടാറുമുണ്ട്. കസ്തൂരിമഞ്ഞളിൽ തുടങ്ങി അടുക്കളയിൽ കാണുന്ന പലതും ഇത്തരം പരീക്ഷണങ്ങൾക്കായി എടുക്കാറുമുണ്ട്. എന്നാൽ മുഖത്തു മാത്രമല്ല, തല മുതൽ പാദം വരെ രോമാവൃതമായ ശരീരത്തോടു കൂടി ജനിച്ച ഒരു അപൂർവ പെൺകുട്ടിയുണ്ടായിരുന്നു തായ്ലൻഡിൽ. പേര് ക്രാവോ ഫാരിനി. 1876 ഏപ്രിൽ മാസത്തിൽ തായ്ലൻഡിലെ സിയാമിലാണ് അവൾ ജനിച്ചത്. ഹൈപ്പർ ട്രൈക്കോസിസ് എന്നായിരുന്നു അവളുടെ അസുഖത്തിന്റെ പേര്. കെരാറ്റിൻ എന്ന പ്രോട്ടീന്റെ ആധിക്യമാണ് ഇതിന് പിന്നിൽ. അധിക തോറാസിക് കശേരുകൾ, അധിക ജോഡി വാരിയലുകൾ, കവിൾ സഞ്ചികൾ, സന്ധികൾ, ചെവിയിലും മൂക്കിലും തരുണാസ്ഥി ഇല്ലാത്തത് എന്നിവയടക്കം ശരീരഘടനാപരമായി അസാധാരണമായ നിരവധി സവിശേഷതകൾ ഉള്ളതായ ഒരു പെൺകുട്ടിയായിരുന്നു ക്രാവോ. ഗ്രേറ്റ് ഫാരിനി എന്നയാൾ 6-ാമത്തെ വയസ്സിൽ അവളെ ദത്തെടുത്തു. 7 വയസ്സ് മുതൽ ക്രാവോ അസാധാരണ ബുദ്ധി പ്രകടിപ്പിച്ചിരുന്നു. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചു. ആ സമയത്ത് തന്നെ കട്ടിയുള്ള ഇരുണ്ട മുടിയാൽ പൊതിഞ്ഞ രൂപത്തിലായിരുന്നു അവൾ. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ലിംഗ എന്ന രീതിയിലാണ് ഫിലാഡൽഫിയ ഡൈം മ്യൂസിയത്തിലും റിംഗ്ലിംഗ് ബ്രദേഴ്സിലും ബാനം ബെയ്ലി സർക്കസിലും ക്രാവോയെ പ്രദർശിപ്പിച്ചത്. കാണികളെ ഏറെ ആകർഷിച്ച ക്രാവോ പത്രങ്ങളിലും ആനുകാലികങ്ങളിലും ശ്രദ്ധാകേന്ദ്രമായി. അവൾ സ്വയം പ്രദർശിപ്പിക്കാൻ സ്റ്റേജിൽ അനേക മണിക്കൂറുകൾ ചെലവഴിച്ചു. ഡോക്ടർ ഷെല്ലി ആയിരുന്നു ഇതിന്റെ നേതൃത്വം വഹിച്ചിരുന്നത്. മനുഷ്യർ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് പരിണമിച്ചുവെന്ന ചാൾസ് ഡാർവിന്റെ വാദത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം വീണ്ടും ശക്തിപ്പെടാൻ പോലും ക്രാവോ കാരണമായി. അവളുടെ ശരീരഘടനയുടെ ചില ഭാഗങ്ങൾ കുരങ്ങിനോട് വളരെ സാമ്യമുള്ളതാണെന്ന് പോലും റിപ്പോർട്ടുകൾ വന്നു. ക്രാവോസ് മോനിക് എന്നറിയപ്പെടുന്ന മനുഷ്യരുടെ ഒരു പ്രാകൃത ഗോത്രത്തിന്റെ ഭാഗമായാണ് ക്രാവോയെ എല്ലാവരും കണ്ടിരുന്നത്. ഇവരെല്ലാം മരങ്ങളിൽ താമസിച്ചിരുന്ന കുരങ്ങുകളെ പോലെ ജീവിച്ചിരുന്ന മനുഷ്യരായിരുന്നു. അവളുടെ പേരു തന്നെ സയാമീസ് ഭാഷയിൽ കുരങ്ങൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ലണ്ടനിലെ എക്സിബിഷന് ശേഷം ക്രാവോ അമേരിക്കയിലും പ്രകടനം നടത്തി. 309 East 19th Street ബ്ലൂക്ലിനിലാണ് അവൾ ജീവിതത്തിന്റെ അവസാനത്തെ കുറച്ചു വർഷങ്ങൾ താമസിച്ചത്. 40 വയസ്സിൽ 1926 ക്രാവോ മരിച്ചത്. തന്റെ ശരീരം പൊതുദർശനത്തിന് വയ്ക്കരുത് എന്നവൾ മരണത്തിന് തൊട്ടുമുൻപ് ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, ബ്രേവ് ഇന്ത്യ ന്യൂസ്.